ഹലോ എല്ലാവർക്കും നമ്മുടെ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ എല്ലാരും നമ്മൾ നല്ലൊരു സ്പെഷ്യൽ വന്നിരിക്കുന്നത് എന്നാ വീഡിയോ എന്തായാലും എന്നു ആൻഡ് എ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ആൻഡ് എ അപ്പോ നമ്മള് തുടങ്ങ അത് അതിലേക്ക് പോണതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ള നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മള് വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതില് നമുക്ക് കൊറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി അല്ലേ അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു ബിഗ് താങ്ക് യു കേട്ടോ അപ്പൊ ഇനിയും മുന്നോട്ടും നമുക്ക് ഇതുപോലെ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നേ യെസ് ക്വസ്റ്റ്യൻ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ഇതുവരെ ക്യു ആൻ്റെ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ക്യു ആൻ്റെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ എന്തായാലും നമുക്ക് എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ ദയവ് അത് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിൽ അപ്പം അതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റൻസ് ഒന്നും കിട്ടിയില്ല പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടി ടെൻ അല്ലേ ഇച്ചൂടെ ഉണ്ടല്ലോ ട്വന്റി ഒരു തേർട്ടി സംതിങ് ക്വസ്റ്റ്യൻസ് കിട്ടി അപ്പം റിപ്പീറ്റ് നമുക്ക് സെയിം ആൻസർ അല്ലേ വരുന്നത് അപ്പൊ നമുക്കത് പറയണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് അതിൽ നിന്ന് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടാവും എന്റർടൈനിങ് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഒരു കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പേര് എന്നാണെന്ന് ഇച്ചാന്റെ പേര് എന്റെ പേര് ചോദിച്ചിട്ടുണ്ട് എന്നാഹാൻ ജോഹാൻ ബിബിൻ ജോ എന്ന് വിളിക്കും അപ്പൊ ഞാൻ നിമ്മി ബിബിൻ ജോഹാൻ അല്ലേ ജോ എന്ന് വിളിക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ചോദിച്ചു നമ്മളെ രണ്ടുപേരും എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ ഇച്ചാനും ഞാനും നേഴ്സുമാരായിട്ടാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജോ ക്ലാസ്സിലെ പഠിക്കുന്നേസ് ഓൾഡ് വെരി ഗുഡ് അപ്പോ അതാണ് നമ്മുടെ ജോലി പിന്നെ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഇച്ചായനാണോ ഞാനാണോ ഇവിടെ ആദ്യം വന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാം പപ്പയാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു സെയിം അല്ലെ വല്യ വ്യത്യാസമില്ലാതെ തന്നെ നമ്മൾ വന്നതാണ് മീൻസ് കല്യാണം കഴിഞ്ഞ് വന്നതല്ല കല്യാണത്തിന് മുന്നേ നമ്മൾ ഏകദേശം സെയിം സമയത്തിനാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമൊക്കെ വന്നത് അല്ലെ അപ്പൊ അത് ചോദിക്കുമ്പം ചിലപ്പോൾ ഡൗട്ട് വരും ലവ് മാരേജ് അതും ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര് ലവ് മാര്യേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോന്ന് ലവ് മാര്ജ് അല്ല അറേഞ്ച്ഡ് മാര്യേജ് തന്നെയാണ് എന്താണ് പറയുക പിന്നെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണ് ഈ പ്രപ്പോസൽ വന്നത് പ്രപ്പോസൽ വന്നത് മാറ്റിമോണി മാട്രിമോണി നമ്മുടെ ചവറ മാട്രിമോണി അല്ലെ ചവറ മാട്രിമോണിയിലെ അങ്ങനെ അതുവഴിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നത് അപ്പൊ അതുപോലെ അപ്പൊ അതാണ് മാരേജിന്റെ കാര്യം നമ്മൾ ഓസ്ട്രേലിയ വന്നത് എങ്ങനെയാണെന്നുള്ള അതാണ് അല്ലെ ആദ്യം ഇച്ചാൻ വേറൊരു സ്റ്റേറ്റിലായിരുന്നു ഇച്ചാൻ ഫസ്റ്റ് ന്യൂ സൌത്ത് വെയിൽസിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് ഞാൻ ക്യാൻബറേ ആയിരുന്നു പിന്നെ മാരേജ് കഴിഞ്ഞപ്പോൾ കുറച്ചാള് കഴിഞ്ഞപ്പോൾ ഇച്ചാൻ പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യും നീ ഇപ്പം ക്യാൻബറ നീ ഉണ്ടായി

പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം ആ ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചേക്കുന്നത് ഇച്ചാന്റെ ഫാമിലിനെ കാണിക്കാവോ ഇച്ചാൻ്റെ പേരന്റ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവർ വന്നിട്ടില്ലേ അവരെ പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കൊച്ചു പറഞ്ഞു പപ്പായുടെ നമ്മുടെ കോലഞ്ചേരിയിൽ ആരൊക്കെ ഉണ്ട് ഇച്ചാന്റെ വീട് കോലഞ്ചേരിയിലാണ് അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊച്ചു അമ്മച്ചിയും അപ്പപ്പയും അമ്മച്ചി അപ്പപ്പ അച്ചൻ എന്ന് പറയുന്നത് ഇച്ചായ ബ്രദറാണ് ഒരു ബ്രദറെ ഉള്ളൂ പിന്നെ പപ്പായും മമ്മിയും ഇത്രയും പേരാണ് നമ്മുടെ കോലഞ്ചേരിലുള്ളത് അപ്പൊ മമ്മിയാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നിരിക്കുന്നല്ലേ ഇച്ചായ മമ്മി രണ്ടു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ കാരണം നാട്ടില് പിന്നെ പപ്പായും പിന്നെ അനിയനും ഉള്ളതുകൊണ്ട് പപ്പായും പപ്പ ഇവിടെ വന്നിട്ടില്ല അത് കാരണം മമ്മി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ മമ്മി വന്ന സമയത്ത് നമുക്ക് ചാനൽ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് മമ്മിയുള്ള വീഡിയോസ് ഒന്നും കാണി ഒന്നും കാണാത്തത് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നമ്മൾ ഈ വർഷം മാക്സിമം എന്തായാലും നമ്മൾ പോകുമെന്ന് തോന്നുന്നു ഈ വർഷം എപ്പോഴെങ്കിലും അതായത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കോലഞ്ചേരിയിലെ വീടും നമ്മുടെ ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അല്ലെ ഹോം ടൂർ ഒക്കെ നമുക്ക് ചെയ്യണ്ടേ ചോ കൂട്ട കോളഞ്ചേരിയിലെ ഹോം ടൂർ കാണിക്കണം അല്ലേ ചോ തിരുവനന്തപുരത്ത് നമ്മൾ കാണിച്ചു അവിടെ പോകുമ്പോ നമുക്ക് ഇനിയും കാണിക്കണം അല്ലെ തിരുവനന്തപുരത്ത് മറന്നുപോയി മറന്നു പോയവർക്ക് ജോക്കൂട്ട് ഒന്നൂടെ തിരുവനന്തപുരത്തെ ഹോം ടൂറും കോളഞ്ചേരിയിലെ ഹോം ടൂറും ഒക്കെ ജോക്കൂട്ടം ചെയ്യുന്നതായിരിക്കും കേട്ടോ കളിപ്പാട്ടങ്ങളും കാണിക്കാം അപ്പൊ അതാണ് ഇച്ചാരുടെ ഫാമിലി നമ്മുടെ കോളഞ്ചേരിയിലെ ഫാമിലി പിന്നെ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിലൊന്ന് എനിക്ക് എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചാൻ കണ്ടോന്ന് തോന്നുന്നു അപ്പോൾ അതില് കുറച്ച് പേര് ഗസ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഫീറ്റ് നയൻ ഫൈവ് ഫീറ്റ് ടെൻ എന്നൊക്കെ ഫീറ്റ് ഞാൻ വൺ എയ്റ്റി വൺ സെന്റു മീറ്റേഴ്സ് അത്രയുണ്ട് ഇച്ചാൻ വൺ എയ്റ്റി ത്രീയോ അങ്ങനെ കാണും ഞങ്ങൾ ശകലം വ്യത്യാസമേ ഉള്ളൂ ജസ്റ്റ് കണ്ട ഒരുപോലെ തോന്നും അല്ലേ പക്ഷെ ഇച്ചിരി വ്യത്യാസമുണ്ടുള്ളൂ ശകലം അപ്പോൾ അതാണ് എൻ്റെ ഹൈറ്റ് പിന്നെ അതുപോലെ എനിക്കൊന്നും ഇപ്പം ചേട്ടൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്കൊന്നു ഇത്രയും ഹൈറ്റ് ഉള്ളത് ഭയങ്കര റയറാണ് വളരെ 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 റയറാണ് റയർ സ്പീഷ്യസാണ് ഞാൻ ആ അതെ അതെ എട്ടോ എനിക്കറിയില്ല കേട്ടോ മിക്കാറും കാണത്തില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൾ എൻ്റെ ഒരു എൻ്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ മോള് അവൾ ഏകദേശം എൻ്റെ ഹൈറ്റ് ഉണ്ട് അല്ലാതെ ഞാൻ അങ്ങനെ അങ്ങനെ വളരെ റയറാണ് എനിവേ പക്ഷേ ഇവിടെ ഇച്ചിരി എൻ്റെ അത്ര ഞാൻ പറയുന്നത് എൻ്റെ അത്ര ഉള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പൊതുവേ ടോളായിട്ടുള്ള ആൾക്കാരുണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻസ് ബട്ട് നമ്മൾ ഭയങ്കര ഒരു റയർ ആണ് ഒബിയസ്ലി അപ്പോൾ അതാണ് എൻ്റെ ഹൈറ്റ് ചോദിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ എന്റെ വീഡിയോസിലൊക്കെ എനിക്കൊന്നുമില്ല ചില റീൽസിലൊക്കെ കാണുമ്പോ എന്റെ ഹൈറ്റ് അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം ഹൈറ്റ് ചോദിച്ചാൽ അല്ലേ അതുകൊണ്ടായിരിക്കണം അവര് ഹൈറ്റ് ചോദിച്ചാൽ തോന്നുന്നു അങ്ങനെ എടുത്ത് അപ്പൊ അതാണ് എന്റെ ഹൈറ്റ് പിന്നെ ചോദിച്ചിട്ടുണ്ട് പപ്പായും തിരിച്ചു വരുന്നതിനാ നമ്മുടെ പപ്പായും മമ്മിയും തിരുവനന്തപുരത്ത് പപ്പായും മമ്മിയും വരുന്നേ എപ്പോഴാണ് അപ്പൊ അവര് ഇപ്പം പോയതേ ഉള്ളൂ അപ്പൊ ആറ് മാസം എക്സിറ്റ് ഉണ്ടല്ലേ എനിവേ പിന്നെ ആ നമ്മള് നേരത്തെ പറഞ്ഞതാണ് അവരിപ്പം സ്റ്റേറ്റ്സിലാണ് ഒരു മാസത്തെ ഒരു ചെറിയൊരു ട്രിപ്പാണ് അപ്പം ആറ് മാസം ഇനിയിപ്പോൾ അവർക്ക് പുറത്ത് നിൽക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ശരിയാവുമ്പോൾ അവരുടെ ഒരു സൗകര്യം പോലെ അവരിങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓസ്ട്രേലിയയിൽ റെന്റിനാണോ താമസിക്കുന്നത് അതോ നമ്മൾ സ്വന്തമായിട്ട് വീട് സ്വന്തം വീടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ റെന്റിനായിരുന്നു കേട്ടോ ആദ്യം എല്ലാരെയും നമ്മൾ വീട് വെച്ചിട്ട് താമസം രണ്ടായിരത്തി പത്തൊൻപതില് പക്ഷെ അതിന് മുന്നേ വരെ നമ്മള് റെന്റിലായിട്ട് താമസിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പണിപ്പിച്ച വീടാണിത് കേട്ടോ നമ്മള് വാങ്ങിയതല്ല പണിപ്പിച്ചതാണ് പണിപ്പിച്ചത് മമ്മിയും തന്നെ ഇത് പിന്നെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് ബിൽഡ് ചെയ്തു കേട്ടോ അപ്പൊ അതാണ് നമ്മളുടെ ആ ഒരു വീട് പിന്നെ വീടിന് എത്ര പൈസ ആയി ഇവിടെ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി എത്ര പൈസ പൈസയാവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെന്ന് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും അല്ലെ പല സ്ഥലത്തും പല വിലയാണ് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഒരു മില്യൻ അന്ന് നമ്മള് മൂന്ന് മൂന്ന് കൊല്ലം ആ സമയത്ത് പ്രൈസ് ആണ് മില്യൺ അടുത്താകുന്നത് എല്ലാം മൊത്തത്തിലാണോ എല്ലാം കൂടെയും ചേർത്താണ് പറയുന്നത് പിന്നെ അതുപോലെ ഈ പ്രൈസിന് വ്യത്യാസം വരും നമ്മളിപ്പം സിറ്റി ഒത്തിരി നല്ല ഇതായിട്ടുള്ള സിറ്റിയില് പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പിന്നെ റീജിയണൽ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും സ്ഥലം കൂടുതൽ കിട്ടും അല്ലെ പിന്നെ നമ്മൾ പണിയുന്ന രീതിയും ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസ് ഒക്കെ നമ്മുടെ ആ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൈസ് മാറി മാറി വരും അതെ അപ്പം നമ്മൾ റിസർച്ച് വർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാ വീടിന്റെയും ഇത് ഒരുപോലെ ആയിരിക്കത്തില്ല പല റേറ്റ് ആയിരിക്കും കേട്ടോ പിന്നെന്താണ് പിന്നെ ആ വണ്ണം ആദ്യ ചോദിച്ചിട്ടുണ്ട് വണ്ണം കുറച്ചതാണോ അല്ലെങ്കിൽ വണ്ണം വെക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അതിന് ടിപ്സ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് പൊതുവേ ഞാൻ നേരത്തെ തോട്ടെ വണ്ണം അധികം എനിക്കില്ലായിരുന്നു പിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ഞാൻ ഫുഡിലൊന്നും അത്ര ശ്രദ്ധ ഞാൻ ചെയ്തിരുന്നില്ല മീൻസ് ഡയറ്റ് നോക്കുവോ അല്ലെങ്കിൽ മധുരം കഴിക്കുക അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് വണ്ണം വെച്ചു അത് പക്ഷേ എനിക്കിപ്പോൾ ഇത്രയും പൊക്കമുള്ളതോട് ഞാനിപ്പോൾ അധികം വണ്ണം വെച്ചാലും അത്ര എടുത്ത് അറിയത്തില്ല പക്ഷേ എനിക്കൊരു പോയിന്റിൽ തോന്നി എനിക്ക് കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്തു അന്നേരം മാത്രമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്തത് അത് ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് അതായത് ഒരു എയ്റ്റീൻ സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ ഒരു മണിക്കൂറിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കുക പിന്നെ എക്സസൈസ് നല്ലപോലെ ചെയ്യുമായിരുന്നു വെയിറ്റ് എത്തുന്നോളം വരെ ഞാൻ കുറച്ച് ഡയറ്റും അതുപോലെ തന്നെ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മധുരമോ അല്ലെങ്കിൽ പാല് ഫുൾ ക്രീം മിൽക്ക് അങ്ങനെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു പിന്നെ വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ജിമ്മിൽ ഒന്നും ഞാൻ പോയിട്ടില്ല നമ്മുടെ വീട്ടിലൊരു ക്രോസ് ട്രെയിനറുണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം അതിനകത്തിരുന്നൊരു വർക്കൗട്ട് ചെയ്യും അത് അതുമാത്രം ബാക്കി ഡയറ്റുമാണ് നമ്മൾ ഞാൻ ഫോളോ ചെയ്തത് അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയായിരുന്നു ഒരു ട്വൻ്റി കെ ജി ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചായിരുന്നു കേട്ടോ അപ്പം ആ ഒരു പോയിൻ്റ് എത്തിയപ്പം എനിക്ക് മനസ്സിലായി ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ അതൊരു ബോറാണ് മീൻസ് നമ്മൾ ഭയങ്കര ഒരു തിങ്ങിലേക്ക് പോകും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ കട്ട് ചെയ്തു പക്ഷേ ഡയറ്റ് ഞാൻ നോക്കുന്നുണ്ട് ആയിട്ട് കഴിക്കും ഇടയ്ക്കൊക്കെ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കും കേട്ടോ പക്ഷേ എന്നാലും കഴിവ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ രോഗ്യം ബോറടിച്ച് അപ്പോൾ അതാണ് നമ്മുടെ എൻ്റെ ഒരു ഡയറ്റ് ഞാൻ ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞത് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് എത്ര കൊല്ലമായി നമ്മൾ ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നാട്ടിൽ പോയിട്ട് ഏകദേശം ആ രണ്ട് കൊല്ലത്തോളമായി ആകും രണ്ട് കൊല്ലം ആകുന്നു കേട്ടോ നമ്മളെ നാട്ടിൽ പോയിട്ട് അപ്പോൾ ഈ വർഷം നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളെ നാട്ടിൽ പോവും നാട്ടിൽ പോവും മിക്കവാറും എൻഡ് ഓഫ് ദി ഇയർ ആയിരിക്കും കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒക്കെ ഫങ്ഷനൊക്കെ കാണുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും പോകും അപ്പോൾ അതാണ് അതിനുള്ള ആൻസർ പിന്നെ നമ്മൾ ചോദിച്ചത് സ്കിൻ കെയർ റുട്ടീൻ എന്റെയായി ചോദിച്ചത് കേട്ടോ ഞാൻ ചെയ്യുന്ന ഞാനിപ്പോ ഫേസ് വാഷ് എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന പോലെ അതിന് നമ്മുടെ ഒരു ഫേസ് വാഷ് ഉണ്ട് പിന്നെ ഒരു ഫേഷ്യൽ സ്ക്രബ് ഉണ്ട് ഈ രണ്ട് പ്രോഡക്റ്റ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പിന്നെ മേക്കപ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ പറയും സമയത്ത് പറയും ഞാൻ മേക്കപ്പ് ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതും ഞാൻ ഇതുപോലെ എനിക്ക് എൻ്റെ ഫേസിന് ചേരുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ട്രയൽ ചെയ്ത് കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഞാൻ മാക്സിമം എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെ പ്രോഡക്റ്റ്സ് മാറി മാറി യൂസ് ചെയ്യത്തില്ല പിന്നെ അധികം ഓയിലി ഫുഡൊന്നും കഴിക്കാതിരിക്കുക ഈ പിമ്പിൾസൊക്കെ വരാതിരിക്കും കേട്ടോ പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അത് വളരെ നല്ലതാണ് അപ്പൊ അതാണ് നമ്മുടെ സ്കിൻ കെയർ പിന്നെ എന്താണ് ചോദിച്ചത് ആ ജോക്കൂട്ടിന്റെ ഒരു ഉണ്ട് ജോക്കുട്ടിന് നാട്ടിൽ അതായത് തിരുവനന്തപുരം കോളേജിൽ നാട്ടിൽ പോകുന്നതാണോ നിൽക്കുന്നതാണോ ഇഷ്ടം ഇവിടെ ക്യാൻബറെ നിക്കുന്നതാണോ ഇഷ്ടം ഏതാ ഇഷ്ടം ഇഷ്ടം അതെന്താ എന്താ നാട്ടിൽ നാട്ടിൽ ഞാൻ ഇത്ര പോയിട്ടില്ല ഡേയ്സ് ഡേയ്സ് ആയില്ല പോയിട്ട് 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 അതെ അതെ കൊറേ ഡേയ്സ് ആയി ജോ നാട്ടിൽ പോയിട്ട് ജോലിക്ക് നാട്ടിൽ പോകുന്ന ക്യാൻബർ അതാണ് കൂട്ടന്റെ ആൻസർ പിന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നാട്ടിൽ ഒരു ഡ്രീം ഹോം വാങ്ങണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ പക്ഷെ അതിനുള്ള നമുക്ക് അടിക്കുകയാണ് അപ്പൊ നമുക്ക് എന്താണ് നാട്ടില് ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോ സെറ്റിൽ നമുക്ക് ഒരു ആവണന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടല്ലേ ഇപ്പൊ എന്തായാലും ഇല്ല കുറച്ച് നാളൊക്കെ കഴിയുമ്പഴത്തേക്കിന് നമുക്ക് ആഗ്രഹം ഉണ്ട് അല്ലേ ആഗ്രഹമുണ്ടല്ലേ നടത്തട്ടെ പിന്നെ ചോദിച്ചു സെക്കൻഡ് ബേബി പ്ലാനിങ് ഇല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്നേഹം കൂടി ചോദിച്ചാന്ന് അറിയാം നമ്മള് ആ ഒരു ബ്ലെസ്സിങ് ദൈവം തരട്ടെ അല്ലേ അതാണത് പിന്നെ നമ്മൾ ചോയിച്ചിരിക്കുന്നത് നമ്മുടെ ഹോം ടൂർ കാണിച്ചതുപോലെ കിച്ചൺ ഓർഗനൈസേഷൻ ടൂർ കാണിക്കാമോ നമ്മുടെ ക്യാബിനറ്റ്സ് ഒക്കെ അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ കിച്ചൺ ഓർഗനൈസേഷനും ഒക്കെ അതെ അതെ കുഞ്ഞു കിച്ചണിനകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഫോർ എയ്റ്റി ടൂ വിസയില് ഇങ്ങനെ വരാൻ വരുന്നുണ്ട് അപ്പോൾ അതിലെന്തേലും പ്രശ്നമുണ്ടോ കെയർഗീവർ ആയിട്ടാണ് വരുന്നത് അവിടെ വന്ന കുഴപ്പമുണ്ടോന്നൊക്കെ ഏജൻസി വഴിയാണ് വരുന്നത് ഗൾഫ് കുവൈറ്റിൽ നിന്ന് അത് മമ്മി പറയേ ഫോർ എയ്റ്റി ടു വിസ എന്ന് പറയുന്നത് ജോബ് വിസയാണ് അപ്പോൾ അത് അപ്രൂവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ പറ്റും അല്ലാത്ത പക്ഷം അറിയില്ല കേട്ടോ പിന്നെ വിസയെ പറ്റി നമുക്ക് അധികം അങ്ങനെ പറയാൻ റ്റത്തില്ല കാരണം എപ്പോഴും റൂൾസ് ചേഞ്ചിങ് ആണ് നമ്മൾ വന്ന സമയവും ഇപ്പോഴത്തെ ഒരു സമയം ഒരുപാട് ഒരുപാട് വ്യത്യാസമാണ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ അപ്ഡേറ്റഡ് അല്ല അപ്പോൾ എന്തായാലും ഏജൻസി വഴിയാണ് വരുന്നത് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നല്ല ഏജൻസിയിൽ ത്രൂ മാത്രമേ വരാവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാം ഒക്കെ സൂക്ഷിച്ച് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വരുവോ വെൽക്കം പിന്നെ നമ്മൾ നമുക്ക് കിട്ടിയ ഒരു സബ്സ്ക്രൈബർ തന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇൻഡൈറക്ട്ലി ഓർ ഡയറക്ട് നമുക്ക് റേസിസം ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയപ്പം ഞാൻ ഞാൻ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു ആ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പം അന്നേരം നമുക്കൊരു പേഷ്യൻ്റ് അവിടെ ഉണ്ടായിരുന്നു അന്നേരം മോർണിങ്ങിലുള്ള നേഴ്സുമാര് ഞാനും പിന്നെ വേറൊരു ശ്രീലങ്കൻ ഒരു നേഴ്സും ഉണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു ആഫ്റ്റർനൂൺ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് ആ ഒരു ബേയില് ഒരു പേഷ്യന്റ് പുള്ളിക്കാരനെ വൈറ്റ്സ് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ വൈറ്റ്സ് മാത്രമേ പുള്ളിയെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ആ മോർണിങ്ങിനുള്ള നേഴ്സുമാര് ഞങ്ങളെ രണ്ടുപേരെ മാറ്റിയിട്ട് ഞങ്ങളെ വേറെ ബെയില് ഇട്ടു അതായത് പേഷ്യൻ ഡയറക്ട്ലി ഒന്നും പറഞ്ഞില്ല ബട്ട് പുള്ളിക്ക് ഇഷ്ടമല്ല വൈഡ്സ് അല്ലാത്തവർ നോക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ അതൊരു എക്സാമ്പിളാണ് പിന്നെ എനിക്കുണ്ടായൊരു അനുഭവം ഞാനും അനിയത്തി ഞങ്ങൾ അനിമിഷയുടെ കൂടെ ഡബ്ബോയിൽ പോയപ്പോൾ ഡെബോയിൽ വെച്ചിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഒരു പബ്ലിക് സ്പേസ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി നോ പുള്ളിയും നോ റൈസസും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മള് കടയിൽ പോയിട്ട് നമ്മുടെ സാധനം വേണം ഞങ്ങൾ വളരെ പതുക്കെ മലയാളത്തിൽ ജസ്റ്റ് സംസാരിച്ച അന്നേരം രണ്ട് സ്ത്രീകള് രണ്ട് ലേഡീസ് എന്താണിത് ഇവിടെ വന്നിട്ട് ഇത് സംസാരിക്കുന്നു നിങ്ങൾ എന്താ ഈ ലാംഗ്വേജ് തോന്നുന്നു പറഞ്ഞിട്ട് പുള്ളി അവർ വഴക്കണ്ട അപ്പം ആ ഷോപ്പിന്റെ ഓണറിനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അപ്പം അവര് പറഞ്ഞു മീൻസ് നമുക്ക് ഫ്രീഡം ഉണ്ട് ഏത് ലാംഗ്വേജും സംസാരിക്കും ഇപ്പം നമ്മൾ വർക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഭാഷ സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ഒഫീഷ്യൽ ആണ് ഒരിക്കലും പറ്റത്തില്ല തെറ്റാണ് ബട്ട് പബ്ലിക് സ്പേസിൽ നമുക്ക് നമ്മുടെ ഏത് ലാംഗ്വേജ് സംസാരിക്കാനുള്ള ഫ്രീഡം ഓസ്ട്രേലിയയിൽ ഉണ്ട് പക്ഷേ റേസിസം മനസ്സിലുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ചിലപ്പം ചിലപ്പോൾ എനിക്ക് സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതാണ് എനിക്ക് ഈ രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇവിടെയുള്ള മല്ലു ഫാമിലീസ് ആ ഒരു ഫാമിലി വാല്യൂസ് ഒക്കെ എത്രത്തോളം കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്കറിയാവുന്നൊരു ഫ്രണ്ട്സ് സർക്കിളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാ ഫാമിലീസും ആ ഒരു അതായത് മക്കൾ പേരൻസ് ആ ഒരു റിലേഷനും ആ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റിലേഷൻ തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു വെസ്റ്റേൺ കൾച്ചറിലേക്ക് മാറിയതായിട്ട് നമുക്കൊരു ഫാമിലിയെ പരിചയമില്ല അങ്ങനെ അല്ലേ എല്ലാരും തന്നെ നമ്മുടെ ഒരു വാല്യൂ ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് ഇവിടെയും ആയിരിക്കാം കേട്ടോ ടിപ്പിക്കലി വെസ്റ്റേൺ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ടാവാം പക്ഷെ നമ്മൾ തെറ്റും ഒരിക്കലും അവരവരുടെ ഇഷ്ടമാണ് ചിലപ്പോൾ അവർക്ക് വെസ്റ്റേൺ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഇഷ്ടം അപ്പൊ അവരതിലേക്ക് അഡാപ്റ്റ് ആവാൻ പിന്നെ പിള്ളേരൊക്കെ ഇവിടെ പഠിച്ച് വളരുന്നത് അവർക്ക് ആ ഒരു കൾച്ചർ കിട്ടും മിക്സ് കിട്ടും അങ്ങനെ ഇനിവേ നമ്മള് അപ്പം നമ്മൾ മാക്സിമം ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു കഴിവതും കേട്ടോ അതാണ് പിന്നെ ചോദിച്ചത് ജോ ആ ജോയ്ക്ക് മ്യൂസിക്കില് ഇപ്പം ജോബ് വലുതാവുമ്പോൾ ഒരു കരിയർ നോക്കുമ്പോൾ അവന് മ്യൂസിക്ക് അല്ലെങ്കിൽ ഒരു സ്പോർട്സിലെ ഒരു കരിയർ ആണ് അവന് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മള് വൺ അല്ല നമ്മൾ ആസ് എ പേരൻസ് ഓസ്ട്രേലിയ ആസ് എ പേരൻസ് ആസ് പേരന്റ്സ് നമ്മൾ എന്തായാലും വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്യും ോസ് നമ്മൾ പിള്ളേരുടെ നമുക്ക് ആ ഒരു എല്ലാവരും ഡോക്ടറാകണം എൻജിനീയറാകണം ആ ഒരു മെന്റാലിറ്റി നമുക്കില്ല മീൻസ് അവർക്ക് ഏതൊരു മേഖലയാണോ ഇഷ്ടം അത് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിനുള്ള ഹെൽപ്പ് ചെയ്യും നമ്മൾ കഴിയുന്നത് ചെയ്ത് കൊടുക്കും കൃത്യമായിട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുത്താലുള്ള നമുക്കും അതിൽ ഹൺഡ്രഡ് പേർസെന്റ് നല്ലപോലെ വർക്ക് ചെയ്ത് ആ ഒരു ഇതിലെത്താൻ പറ്റും ഹാപ്പിനെസ് കിട്ടും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യും ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഞാനും അനേറ്റം ഒരുമിച്ചാണ് പാട്ട് പഠിക്കാൻ വേണ്ടി പോയത് അത് ഞങ്ങളൊരു ഞാൻ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഒട്ട് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചല്ലോ കേട്ടോ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് അതാണ് പാട്ടിൻ്റെ കാര്യം അതാണ് പിന്നെ നമ്മളോട് ചോദിച്ചത് നമ്മുടെ വീടെ നമ്മൾ വീട് വേണമെന്ന് നമുക്ക് ചിന്തിച്ചപ്പോൾ നമ്മൾ വീട് വാങ്ങണോ അതോ വീട് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്യണോ എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിക്കുന്നത് ായിട്ട് അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ലല്ലേ പുതിയ നമ്മള് കുറച്ച് പണിത വീടുകൾ കാണാൻ പോയായിരുന്നു ഞങ്ങൾക്ക് തോന്നി എന്നാൽ നമുക്കും പണിത പണിതാൽ എന്താ നമുക്ക് തോന്നുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് നമ്മള് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ചെയ്യാൻ അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലേ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പിന്നെ അതിനൊരു മൊത്തത്തില് നമ്മുടെ ഇഷ്ടത്തിനെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഏറെക്കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടത്തിനൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഗുണം പിന്നെ പണിത് മറ്റേ പണിത് മേടിക്കുമ്പം എന്താണ് ഒബ്വിയസ്ലി നമുക്ക് പണിപ്പിനിന്റെ ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് എല്ലാം ചെയ്യത കയ്യിലേക്ക് കിട്ടും കേട്ടോ അത് ഇടയ്ക്ക് പല പല പ്രശ്നങ്ങളുണ്ട് എന്താ പിന്നെ നമ്മളൊക്കെ അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങക്ക് നോക്കിയിട്ട് ഏതാണ് നിങ്ങക്ക് ഇഷ്ടം നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ അപ്പൊ ഏതായാലും എല്ലാവരും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത് അപ്പൊ നല്ലപോലെ ആലോചിച്ച് രണ്ടുപേർക്കും ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങുകയോ മേടിക്കുകയോ ചെയ്യാം പിന്നെ എന്താണ് അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ആ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒരുവിധം നമ്മൾ എല്ലാം ആൻസർ ചെയ്തു നമ്മൾ വിചാരിക്കുന്നു ഇനിയും നിനക്ക് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ക്യൂ ക്യൂആാൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലെ ചോക്കൂട്ടാ മൈൻഡ് ചെയ്താലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ